ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു ക്രിക്കറ്റ് ഫോക്കസ്. സോ ഞാൻ സോമേൻ്റെ ഒരു എപ്പിസോഡ് നിങ്ങളുടെ വന്നില്ല. ഈ ഒരു വണ്ടിയിൽ സ്പെഷ്യൽ കസ്റ്റമൈസേഷൻ ചെയ്യാൻ പോകുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. കാരണം ഇപ്പോഴത്തെ പുതിയ ചോപ്പ് ഷോപ്പ് ഡി എൽ സിയിൽ നമുക്ക് കുറച്ച് പുതിയ ഒമ്പത് ഡ്രിഫ്റ്റ് വെഹിക്കിൾസും പിന്നെ അതിൻ്റെ വേണ്ടിയിട്ടുള്ള ചെറിയ ഡ്രിഫ്റ്റ് ട്യൂണപ്പും ഉണ്ട്. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആനി സ്ട്രീമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയിലാണ്. സോ ഇതിന് ഡ്രിഫ്റ്റ് ട്യൂണപ്പ് വേണമെങ്കിൽ ഫസ്റ്റ് ഈ വണ്ടി വാങ്ങിയതിന് ശേഷം ഇത് എല്ലാ സ്റ്റാർമേറ്റ് ഇപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. എൽ എസ് ആർ മീറ്റ് എന്ന് പറയുമ്പം മാപ്പിലുള്ള ഈ ഒരു ഇതാണ്, എൽ എസ് എന്ന് എഴുതിയിരിക്കുന്ന ഇതാണ്, ഇതാണ് എൽ എസ് ആർ മീറ്റ്. സോ അതിൻ്റെ അകത്ത് പോയിട്ടാണ് ഈ വണ്ടി ഡ്രിഫ്റ്റ് ട്യൂണപ്പ് സെറ്റപ്പ് നമുക്ക് വെക്കേണ്ടത്. സോ നമുക്ക് ഇതിൻ്റെ അകത്ത് വണ്ടി ഉണ്ടോ? ബിഫോർ ദാറ്റ് ബാക്കി ഡോറൊക്കെ അടങ്ങിയില്ലേ? സോ അത് നമ്മളെ മാനേജ് വെഹിക്കിൾ എടുക്കുക, വെഹിക്കിൾ പ്രിഫറൻസ്, അല്ലെന്നാ ഡോസ് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ അല്ലാടെ ഓക്കെ. പിന്നെ ഈ സ്റ്റാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലോഡാണെങ്കിൽ അങ്ങോട്ട് സൈഡിലോട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം എം എക്ക ഒന്നുകൂടെ മാനേജ് വെഹിക്കിൾ, വെഹിക്കിൾ പ്രിഫറൻസ്, ഡിഫോൾട്ട് കൊടുത്താൽ പൊങ്ങി വരും, ലോഡ് കൊടുത്ത് കഴിഞ്ഞാൽ. ഇത് എല്ലാ വണ്ടിയിലും ചില ടൈപ്പ് വണ്ടികളിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഡിഫോൾട്ട് വെച്ചിരിക്കാം, ഞാൻ ആ കസ്റ്റമൈസേഷൻ കാണിച്ചിടാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്പോട്ടിൽ ഇതങ്ങിയിരിക്കും. ഓക്കെ, ഒരു സ്പോട്ടിൽ വന്നു. ഓ, ഇവിടെ കയറിയതിൻ്റെ ഒരു എന്തോ ക്ലോത്തിങ് കൺലോക്ക് ആക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ മുകളിൽ ഇത്രയും ഓപ്ഷൻസ് വരും. ഇപ്പോൾ ഡൗട്ട് കേട്ടോ, നമുക്ക് ജസ്റ്റ് എഞ്ചിനൊക്കെ റവ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു കാർ ഹീറ്റ് കണക്കാണ് ഈ സ്ഥലം, കണ്ടോ, ഫുള്ള് കാർസാണ്. സോ ഇനി ഇതിൽ നമുക്ക് കൊടുക്കേണ്ട ബട്ടൺ എന്ന് പറഞ്ഞാൽ ജി ബട്ടണാണ്. അപ്പം നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള മോഡിഫിക്കേഷനിലോട്ട് കയറ്റും. ഓക്കെ, ഇതിൽ കണ്ട ഈ സപ്പോർട്ടഡ് ആയിട്ടുള്ള വണ്ടിയിൽ ഫസ്റ്റ് തന്നെയുള്ള സംഭവം ഡ്രിഫ്റ്റ് ട്യൂണിങ്. ഈ സംഭവമാണ് നമുക്ക് വേണ്ടത്. ഇതെടുക്കാം, ഇൻസ്റ്റാൾ ഡ്രിഫ്റ്റ് ട്യൂണിങ്. സോ ഇതപ്പോൾ 200K കൊടുക്കണം. സോ 200K ഓക്കെ, ഡ്രിഫ്റ്റ് ട്യൂണിങ് ആയിട്ടുണ്ട്. ഓക്കെ, ഡ്രിഫ്റ്റ് ട്യൂണിങ് ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ എന്തോ 5000 ബോണസും കിട്ടി. സോ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഈ അപ്ഗ്രേഡ് ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് ഡ്രിഫ്റ്റ് ട്യൂണിങ് മാത്രം ഇവിടെ നിന്ന് മതി. കാരണം ബാക്കി കാര്യങ്ങൾ നമുക്ക് വേറെ സ്ഥലത്ത് നിന്ന് ചീപ്പറായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ നമുക്ക് ആദ്യം ടെസ്റ്റ് ഡ്രൈവിലോട്ട് പോകാം. സ്വിഫ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. കാരണം നിങ്ങൾ ഈ വണ്ടി നോർമലി വാങ്ങിച്ച് ഓടിച്ച് ഡ്രിഫ്റ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോഴും വളരെ വ്യത്യാസമുണ്ട്. കാരണം അതിപ്പം ആ ഒരു ഡ്രിഫ്റ്റ് റേസിൻ്റെ പാർട്ടായിട്ടാണ്. അത് ഞാൻ അന്ന് ഷോപ്പ് ഷോപ്പിൻ്റെ ഒരു ലൈവ് ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്നു. എന്തോ മോളിട്ട് കഴിഞ്ഞാൽ ആ ഡ്രിഫ്റ്റ് ഉണ്ടോ? അമ്മീ പല്ലിടിച്ചാൽ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ. നമുക്ക് ആ ട്രാക്കിൽ തന്നെ പോകാൻ പറ്റുമോ നോക്കാം. ഓഹോ, ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഡ്രിഫ്റ്റ് വണ്ടി കാരണം എടുക്കുന്നതന്നെ. സോ ഡ്രിഫ്റ്റിംഗ് ഒന്നും അത്ര ഇതായിട്ട് പ്രതീക്ഷിച്ചില്ല. എന്നാലും ഓഹോ, നാട് വന്ന് കിട്ടി. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് എൻജോയ് ചെയ്യാം. ബട്ട് ഇതൊക്കെ റോക്ക് സ്റ്റാർ കുറച്ചും കൂടെ നേരത്തെ കൊണ്ടുവരേണ്ട ഫീച്ചറാണ്. ബട്ട് ബെറ്റർ ലൈറ്റ് തന്നെ അവർന്നാണല്ലോ. നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് എൻജോയ് ചെയ്യാം. സംഭവം ഇതാണ് സംഭവം. ഈ വണ്ടി ഞങ്ങൾക്ക് സാധാരണ ലോസ് ആൻഡ്രസ് കസ്റ്റം ഹൗസിലും അല്ലെങ്കിൽ ഓട്ടോ ഷോപ്പുള്ളവർക്ക് അവിടെ പോയി ബാക്കി ട്യൂണപ്പും കാര്യങ്ങളും ചെയ്യാം. ബട്ട് ഡ്രിഫ്റ്റ് ട്യൂണപ്പ് ആണെങ്കിൽ എല്ലാ സ്റ്റാർ മീറ്റിൻ്റെ അകത്ത് ചുവട്ട് നടക്കുള്ളൂ. ഓഹോ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സോ ഇതൊരു ചെറിയ ഇൻഫർമേഷൻ തരാനായിട്ടായിരുന്നു ഈ ഒരു വീഡിയോ. സോ പിക്സൽ ഫോർ ഷൈനിങ് ഓഫ് ഗൈസ്, ആൻഡ് ബാക്കി വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം. ആൻഡ് അത്ര തന്നെ. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഗൈസ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.